എൻ്റെ കുട്ടികൾക്ക് നമസ്കാരം. ഇന്ന് രാമായണ മാസം 12-ാം ദിവസത്തെ കഥ തുടങ്ങുകയാണ്. ഇന്നലെ ഞാൻ എവിടെയാണ് നിർത്തിയെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ ദിവസവും കേൾക്കുന്നുണ്ടോ? നിങ്ങളെല്ലാവരും കേൾക്കണം കേട്ടോ. അന്നൊരിക്കൽ ഞാൻ പറഞ്ഞ പോലെ രാമായണ കഥ എല്ലാവരും, ഓരോ ഭാരത പൗരനും അറിഞ്ഞിരിക്കേണ്ടതാണ്. ദീദി ദേവേന്ദ്രനെ വധിക്കുവാൻ ശക്തിയുള്ള ഒരു പുത്രനുണ്ടാവാൻ തപസ് തുടങ്ങിയെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. വിശ്വാമിത്രൻ തുടർന്നു, ദൈവാനുഗ്രഹത്താൽ അവൾ ഗർഭിണിയായി. പക്ഷേ അവൾ ഒരിക്കൽ പരിശുദ്ധിയുടെ നിയമങ്ങൾ തെറ്റിച്ചു. ഇത് കണ്ട് തക്കം നോക്കിയിരുന്ന ഇന്ദ്രൻ അവരുടെ ഭ്രൂണത്തെ 7 തുണ്ടങ്ങളാക്കി. ആ ഭ്രൂണ കഷ്ണങ്ങൾ 7 ദിവ്യ മരുത്തുക്കളായി ജനിക്കുമെന്ന് ഒരു വരവും കൊടുത്ത് ഇന്ദ്രൻ സ്വർഗത്തിലേക്ക് പോയി. വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, രാമ, ഈ സ്ഥലത്ത് വച്ചാണ് ഇന്ദ്രനും ദീദിയും തമ്മിലുള്ള സംഭാഷണം നടന്നത്. ഈ നഗരത്തിലെ രാജാവിൻ്റെ പേര് സുമതി എന്നാണ്. അദ്ദേഹത്തിൻ്റെ പൂർവികരെക്കുറിച്ചും വിശ്വാമിത്രൻ വിവരിച്ചു. സുമതി മഹാരാജാവ് നേരിട്ടു ചെന്ന് വളരെ വിനയത്തോടെയും ആദരവോടും കൂടി വിശ്വാമിത്ര മഹർഷി, രാമലക്ഷ്മണന്മാർ, മറ്റു സന്യാസിമാർ എന്നിവരെ വേണ്ട വിധം സൽക്കരിച്ചു. മഹർഷി രാമലക്ഷ്മണന്മാർ ആരെന്ന് പിന്നീട് പറഞ്ഞു കൊടുക്കാമെന്നേറ്റു. വിശാല രാജാവിനോട് രാമലക്ഷ്മണന്മാർ തൻ്റെ യജ്ഞത്തിന് കാവൽ നിന്ന് യജ്ഞം അലങ്കോലപ്പെടുത്തുവാൻ വന്ന രാക്ഷസന്മാരെ കൊന്ന കഥ വിവരിച്ചു. അടുത്ത ദിവസം നേരം പുലർന്നപ്പോൾ അവർ മിഥിലയിലേക്ക് യാത്ര തുടർന്നു. മധ്യാഹ്നമായപ്പോഴേക്കും അവർ വിശാലമായ ഒരു ഉപവനത്തിലെത്തി. പണ്ട് അവിടെ ധാരാളം ആശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്ന് രാമലക്ഷ്മണന്മാർ മനസ്സിലാക്കി. ഗൗതമ മഹർഷിയും പത്നിയായ അഹല്യയും അവിടെ താമസിച്ചിരുന്നു എന്ന് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു. ഒരിക്കൽ ഗൗതമ മഹർഷി ആശ്രമത്തിൽ ഇല്ലാതിരുന്നപ്പോൾ ഇന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വേഷത്തിൽ എത്തുകയും അഹല്യ അദ്ദേഹത്തെ പരിചരിക്കുകയും ചെയ്തു. യഥാർത്ഥ ഗൗതമൻ കടന്നു വന്നപ്പോൾ അഹല്യയുടെ കൂടെ മറ്റൊരാളെ കണ്ട് പേരും രൂപവും നഷ്ടമാവട്ടെ എന്ന് അവളെ ശപിച്ചു. ഏതെങ്കിലും കാലത്ത് അയോധ്യയിലെ ശ്രീരാമൻ ആ വഴി വന്നാൽ അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ അവളുടെ മേൽ തട്ടിയാൽ ഉടനെ അവൾക്ക് സ്വന്തം രൂപം വീണ്ടും കിട്ടും എന്ന് പറഞ്ഞ് ഗൗതമ മഹർഷി അവിടെ നിന്നും പോയി. കഥ കേട്ട് ശ്രീരാമൻ അഹല്യയെ തേടി മുന്നോട്ട് നടന്ന് നീങ്ങി. രൂപവും പേരും നഷ്ടപ്പെട്ട് ഒരു പാറ കഷ്ണം പോലെ അവൾ നിന്നിരുന്നു. രാമൻ അവളുടെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലടി അവളെ സ്പർശിച്ചു. ഉടനെ അത്ഭുതം, അവൾക്ക് തൻ്റെ രൂപവും തിരിച്ചു കിട്ടി. അവൾ സന്തോഷത്തോടെ എഴുന്നേറ്റു. ഈ സമയത്ത് ഗൗതമ മഹർഷി അവിടെ എത്തി അവളെ സ്വീകരിച്ചു. തുടർന്ന് വിശ്വാമിത്ര മഹർഷിയും കൂട്ടരും നടന്നു നടന്ന് സായാഹ്നമായപ്പോൾ ഒരു നഗരത്തിനടുത്തെത്തി. അത് മിഥിലാദേശമാണെന്ന് മഹർഷി പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അതിനിടയിൽ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുവാൻ കൊട്ടാരത്തിൽ നിന്ന് ചില സ്തുതിപാഠകരെത്തി. ഇതിനിടയിൽ കുളിയെല്ലാം കഴിഞ്ഞ് രാമലക്ഷ്മണന്മാരെ കൂട്ടി കുളക്കരയിൽ തന്നെ മഹർഷി ഇരുന്നു. താമസിയാതെ രാജധാനിയിൽ നിന്നുള്ള സംഘം കുളക്കരയിലെത്തി. അവരെ ചക്രവർത്തിയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. രാജകീയ പാതയിൽ എത്തിയ ഉടനെ ജനക മഹാരാജാവ് അവരുടെ അടുക്കലേക്ക് ചെന്നു. രാമലക്ഷ്മണന്മാരെക്കുറിച്ച് അദ്ദേഹം മഹർഷിയോട് പല ചോദ്യങ്ങളും ചോദിച്ചു.
മഹർഷി മറുപടി പറഞ്ഞു, രാമലക്ഷ്മണന്മാർ അയോധ്യയിലെ ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരാണ്. ജനകൻ വിശ്വാമിത്രന്റെ കാൽക്കൽ നമസ്കരിച്ചു. മഹർഷിയും കൂട്ടരും ദീർഘയാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചതിനാൽ അവരോട് രാജാവ് വിശ്രമിച്ചു കൊള്ളാൻ പറഞ്ഞു. അടുത്ത ദിവസം പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞ് വിശ്വാമിത്ര മഹർഷിയും രാമലക്ഷ്മണന്മാരും മറ്റുള്ളവരും ജനക മഹാരാജാവിനെ കാത്തിരുന്നു. താമസിയാതെ മഹാരാജാവ് തൻ്റെ ഗുരുവായ സദാനന്ദനെയും പരിവാരങ്ങളെയും കൂട്ടി അവിടെ എത്തി. അനന്തരം വിശ്വാമിത്രൻ ദശരഥന്റെ രാജധാനിയിൽ ചെന്നതു മുതൽ അദ്ദേഹത്തിൻ്റെ യജ്ഞത്തിന് രാക്ഷസന്മാർ വിഘ്നമുണ്ടാക്കാതെ കുമാരന്മാർ കാവൽ നിന്ന കഥയൊക്കെ വിവരിച്ചു. അതിനുശേഷം മഹർഷി അവരുടെ മിഥിലയിലേക്കുള്ള യാത്രാവിവരണം തുടങ്ങി. തലസ്ഥാന നഗരിയുടെ സമീപമുണ്ടായിരുന്ന ആശ്രമത്തിലെ ഗൗതമ പത്നിയായ അഹല്യയുടെ ശാപമോക്ഷത്തെക്കുറിച്ചും പറഞ്ഞപ്പോൾ അവരുടെ പുത്രനായ സദാനന്ദൻ സന്തോഷത്താൽ മതിമറന്നു. അപ്പോൾ വിശ്വാമിത്ര മഹർഷി തുടർന്നു, അടുത്ത ദിവസം ഗൗതമ മഹർഷിയും പത്നിയും അവിടെ എത്തും, ഉണ്ടായ സംഭവങ്ങൾ അവർ പറയും എന്ന് അദ്ദേഹം പറഞ്ഞു. നന്ദി.